الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. هاي ഇന്നത്തെ നമ്മുടെ റമദാൻ്റെയാണ് കാര്യം കാണിക്കുന്നത്. ഒരു ദിവസത്തെ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ രാവിലെ ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ എണീക്കും. 4 മണിക്ക് എണീറ്റാലേ ഇടയത്താഴം എന്ന് പറയും. അത്താഴം കഴിച്ചതിന് ശേഷം പിന്നെ സൂബഹി നിസ്കാരമുണ്ട്. അപ്പോൾ അതിന് മുമ്പ് സൂബഹിക്ക് മുമ്പായിട്ട് ചിലർ തഹജ്ജുദ് നിസ്കരിക്കും. ഞാനിപ്പോൾ തഹജ്ജുദ് നിസ്കരിച്ച് പിന്നെ കുറച്ച് നേരം ഓടി കഴിയുമ്പോഴത്തേക്ക് സൂബഹി നിസ്കരിക്കുന്ന ടൈം വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ കുറച്ച് നേരം ഇരുന്ന് കുര്യാൻ പാരായണം എന്ന് പറയും. കുറച്ച് നേരം നോതിയതിന് ശേഷം പിന്നെ ഒത്തിരി നേരം നമ്മൾ കിടക്കും. പിന്നെ രാവിലെ ഒരു 9 ആവും നമ്മൾ എണീക്കുമ്പോൾ. പിന്നെ അതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ ഒക്കെ തീർക്കും. കാര്യം ഉച്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടയർഡ്നെസ് ആയിരിക്കും. അപ്പോൾ രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ തീർക്കാൻ നോക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇടയത്താഴത്തിന് കഴിക്കണത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. ചിലപ്പം ഡേറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ടായിരിക്കും. ഒരുപാടൊന്നും നമ്മളങ്ങനെ ആ നേരത്ത് ആ ടൈമിൽ കഴിക്കില്ല. നമുക്ക് പേരിന് വേണ്ടിയിട്ട് ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡേ നിൽക്കുകയാണല്ലോ. ഹോൾഡേ വെള്ളം കൂടെ കഴിക്കാൻ നമ്മൾ നിൽക്കുമ്പോൾ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ആ ടൈമിൽ എന്തെങ്കിലും അത് സുന്നത്താന്ന് പറയും. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അത് കഴിക്കണം എന്തെങ്കിലും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഞാൻ കഴിക്കുന്ന അങ്ങനെ എന്തെങ്കിലും 2-3 ഡേറ്റ്സും കഴിച്ചിട്ട് ചിലപ്പോൾ ഇത്തിരി ചായയോ അല്ലെങ്കിൽ ഇത്തിരി പാലോ അങ്ങനെ എന്തെങ്കിലും ആ ടൈമിൽ കഴിച്ചിട്ട് നിൽക്കും. പിന്നെ റമദാൻ കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് വിശന്നിരിക്കുക എന്ന് മാത്രമല്ല, ആ ഒരു മാസം ഫുള്ള് നമ്മൾ മെൻ്റലി ഫിസിക്കലി നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഫ്യൂച്ചറിലേക്കെന്ന് പറഞ്ഞാൽ ഹോൾ ഒരു ഇയറിലേക്ക്, വരുന്ന വർഷങ്ങളിലേക്ക്, വരുന്ന ഒരു വർഷത്തേക്കുള്ള നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയാം. അപ്പോൾ മെൻ്റലി ഫിസിക്കലി നമ്മൾ ഭയങ്കര ഒരു ആ ഒരു ഡിവൈൻ പവർ നമുക്ക് സ്റ്റോർ ചെയ്യും നമ്മൾ ആ ഒരു മാസം കൊണ്ട്. അപ്പം ആ ഒരു മാസം ശരിക്കും എല്ലാ രീതിയിലും നമ്മുടെ വാക്കുകൊണ്ട് പോലും ഒരാളെ നോവിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൊണ്ട് മനസ്സിലും നല്ല ചിന്തകൾ അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളൊരു എന്താ പറയുക ഒരു 100% ഒരു പ്യുവർ ഒരു നല്ലൊരു മനുഷ്യനാവുന്ന ഒരു നല്ലൊരു മനുഷ്യനാകാനുള്ള ഒരു കാര്യങ്ങളാണ് ആ ഒരു മാസത്തേക്ക് നമുക്ക് കിട്ടുന്നത്. പിന്നെ മെയിനായിട്ട് വരുന്നത് ഖുർആൻ റീഡിങ്. അപ്പോൾ ഹത്ത് ഓതുക എന്ന് പറയും. ആ ഒരു മാസം കൊണ്ട് ശരിക്കും ആ ഖുർആൻ മുഴുവൻ ഓതി തീർക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ റീഡിങ് മാത്രമല്ല അതിൻ്റെ മീനിങ്ങും കൂടെ. കാര്യം നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് ശരിക്കും അറിയണമെന്നില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് മുഖം മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. അതിൻ്റെ മീനിങ് ശരിക്കും ഏത് മതത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നത് എല്ലാ നല്ല കാര്യങ്ങളാണ് എല്ലാ ഗ്രന്ഥങ്ങളും പറഞ്ഞിരിക്കുന്നത്. നമ്മളത് അനുവർത്തിക്കുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യനാകുന്നത്. നമ്മുടെ ജീവിതത്തിലെ ലൈഫിൽ നമ്മൾ മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ലൈഫിൽ സഹജീവികളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് തന്നെ എല്ലാ കാര്യത്തിലും എല്ലാ മതത്തിലും നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മളത് എടുക്കുകയാണെങ്കിൽ എല്ലാം നല്ലത് തന്നെയാണ്, എല്ലാ മതങ്ങളും നല്ലത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഒരു ബേഡിൻ്റെ സൗണ്ട് കേട്ടോ നിങ്ങൾ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിലതായി ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഈ ബേഡിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടാണ് എണീക്കുന്നത്. ഇത് കുയിലാണോ എന്ന് എനിക്കറിയില്ല, കുയിലാണോ ഏത് ബേഡാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ സൗണ്ട് കേട്ടില്ലെങ്കിൽ എനിക്ക് രാവിലെ നേരം വെളുത്ത മാതിരി തോന്നില്ല. കേൾക്കാൻ നല്ല സുഖമാണ്. എനിക്ക് തോന്നുന്നത് അവരുടെ അവർ ചിന്തിക്കണമെന്ന് വെച്ചാൽ അവർ സൗണ്ട് കേട്ടില്ലെങ്കിൽ നേരം പുലരില്ല എന്നാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസം അല്ലേ. ഇപ്പോൾ അവർ മാത്രമല്ല ഞാനും വിശ്വസിക്കുന്നത് അത് തന്നെയാണ്. കാര്യം അവർ സൗണ്ട് എടുത്തില്ലെങ്കിൽ എനിക്ക് നേരം വിളിക്കാത്ത മാതിരിയാണ്. അത് കേട്ടിട്ട് അത് കേട്ടില്ലെങ്കിലാണ് ഇപ്പോൾ വിഷയം. ഇനി കുറച്ച് നേരം ഓത്തട്ടെല്ലാം കഴിഞ്ഞ് ഖുർആൻ ആയാലെല്ലാം കഴിഞ്ഞ് ഓതുക എന്നാണ് പറയുന്നത്. ഖുർആൻ റീഡിങ്ങിന് ഓതുക എന്നാണ് പറയുന്നത്. കുറച്ച് നേരം റീഡിങ്ങെല്ലാം കഴിഞ്ഞ് കുറച്ച് ടയർഡ്നെസ് തോന്നുന്നുണ്ട്. ഒത്തിരി നേരം കിടക്കും. അത് കഴിഞ്ഞിട്ട് 9 ആകുമ്പോഴത്തേക്ക് മതി കാണാം. അത്
അതുപോലെ ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യം നിസ്കാരം തന്നെ. അഞ്ചു നേരം നമ്മൾ നിസ്കരിക്കുന്നത് അത് റമദാനം മാത്രമല്ല, എല്ലാവർക്കും നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെ. അപ്പോൾ അത് നിസ്കരിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മൾ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ചൊല്ലുന്നത് ഇതാണ്, അശ്വതല്ല മനസ്സിൽ, അപ്പോൾ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയിലേക്ക്. അപ്പോൾ അത് ചൊല്ലുന്നതിലൂടെ നമ്മൾ ശുദ്ധിയാവുകയാണ്, എല്ലാ ഇന്ദ്രിയങ്ങളും, അപ്പോൾ കണ്ണും മൂക്ക് ചെവി വായ എല്ലാം. നമ്മൾ വേണ്ടാത്തത് പറയുന്നതിൽ നിന്ന്, വേണ്ടാത്തത് കേൾക്കുന്നതിൽ നിന്ന്, അങ്ങനെ എല്ലാ ശുദ്ധിയിൽ നിന്നും നമ്മൾ ശുദ്ധാവുകയാണ് അഞ്ചു നേരം. അപ്പോൾ അത് ചെയ്യുന്ന ഒരാൾക്ക് തെറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് അതിനോട് അർത്ഥമാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം പറഞ്ഞാൽ സക്കാത്ത്, അത് ഉള്ളവരില്ലാത്തവന് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ ഔദാര്യമല്ല, ഔദാവകാശമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഏറ്റവും വലിയ കമ്മ്യൂണിസം എന്ന് പറയുന്നത് കുറുവാനിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഉള്ളവരില്ലാത്തവന് കൊടുക്കുക, ഒരേപോലെയാവും എല്ലാവരും. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്, ആർത്തരമ്പുന്ന മഴയുണ്ട്, അതിൻ്റെ അറമ്പലുണ്ട് വീടുകളിൽ മൊത്തോട്ടോ, അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 9:00 ആയിട്ടുണ്ട്. 9:00 ടൈമാണിപ്പോൾ. ശരിക്കും ഇപ്പോൾ രാവിലത്തെ വെയിലെല്ലാം കൊള്ളണം എന്നാണ് പറഞ്ഞത്. രാവിലത്തെ വെയിൽ, വൈകുന്നേരത്തെ വെയിൽ, ഇപ്പോൾ ഈ കൊറോണ ടൈമിൽ നമ്മൾ ഈ വെയിലെല്ലാം നല്ലോണം കൊള്ളണം എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി നടക്കും ഫ്ലവേഴ്സൊക്കെ കാണാനും. കുറേ ഫ്ലവേഴ്സൊക്കെ വിടുന്നുണ്ടോ എല്ലാം കണ്ട് കണ്ട്. കുറേ കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഓർക്കിഡ്സ് എല്ലാം ഇട്ടത് നല്ല ഭംഗിയായിട്ട് നിറയെ കിളികളായിപ്പോൾ. നല്ല രസമാണ് രാവിലത്തെ സൗണ്ട് കേൾക്കാനായിട്ട്. പിന്നെ ഒരു പുളിമരം നിൽക്കുന്നുണ്ട് ഇവിടെ, എന്നും മുറ്റടിക്കേണ്ടി വരാറില്ല. പിന്നെ അങ്ങനെ ചവറില്ലാത്തതുകൊണ്ട് അങ്ങനെ മുറ്റടിക്കണ്ട. അപ്പം നമുക്ക് വാഴയുടെയൊക്കെ നോക്കാം. വാഴയൊക്കെ ഒരു വാഴ നട്ടതാണ്. ഇപ്പം അതൊരു 8 എണ്ണമായിട്ടുണ്ട്, ഒരു വാഴത്തൊട്ട് വാഴയിട്ടുണ്ട്. ഞാൻ ഇതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ടോ? എൻ്റെ വാഴക്കുല വരുന്ന കണ്ടോ മക്കളെ? ഉണ്ടോ? അത് കാണുമ്പോൾ എന്താ സന്തോഷം. പിന്നെ വേപ്പിലയെല്ലാം നല്ലോണം വളർന്നു വരുന്നുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് വേപ്പലയൊക്കെ നല്ലോണം വളർന്നു വന്നിട്ടുണ്ട്. കിളികളുടെ നല്ല മേള അന്നാൻ്റെ സൗണ്ട്. സൈഡിലായിട്ട് കുറച്ച് പൂക്കളും ചെടികളൊക്കെ ഉണ്ട്. കണ്ടോ മഞ്ഞപ്പൂക്കളാണ് അധികം. മഞ്ഞയുടെ ഒരു ഫാനാണ് നമ്മൾ. സൈഡിൽ കൂടുതൽ വന്നാൽ ഇവിടേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പാമ്പുവിൻ്റെ ചെറിയ മിനിയേച്ചർ ഒക്കെ ഉണ്ട്. നമ്മുടെ ഇൻഡോർ പ്ലാന്റാണിത്. ഇനി നമുക്ക് ഇഫ്താറിൻ്റെ കാര്യങ്ങൾ നോക്കാം മക്കളെ. അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് ചെയ്യാവുന്ന ആരോറൂട്ട് പുഡിങ്ങാണ്. ആരോറൂട്ട് പുഡിങ് ശരിക്കും നമുക്ക് ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. നമ്മൾ ബസ്സിന് ഇത്രയും ലെങ്തി ആയിട്ടൊക്കെ ബസ്സിന് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇത് വയറ്റിലേക്ക് ചെല്ലുന്ന ഏറ്റവും നല്ലതാണ്. പിന്നെ അതിൽ ഞാൻ കുറച്ച് ക്യാരറ്റ് ചിരണ്ടി അത് എടുത്തിടുന്നുണ്ട്. അത് മുഴുവനും ഇടുന്നില്ല, ഒരു 2 സ്പൂൺ മാത്രം ഇടുന്നുള്ളൂ, അത് മതിയാവും. അപ്പോൾ ഇത് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1.5 സ്പൂൺ 2 സ്പൂൺ ആരോറൂട്ട് കലക്കിയിട്ട് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കാം നമുക്ക്. പിന്നെ അതിലേക്ക് നമ്മൾ പഞ്ചസാര, അത് ഓരോരുത്തർ ഇഷ്ടമായി. ഞാനിപ്പോൾ 2 കയ്യിലിടുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പ്, അത് ശരിക്കും നമ്മൾ
ക്രമീകരിക്കാനായിട്ട് സ്വാദ് ക്രമീകരിക്കാനായിട്ട് ഇട്ട് കുറുക്കിയെടുക്കുക. നല്ലോണം കുറുകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് പാലെടുത്ത് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഒന്നുകൂടെ അത് കുറുക്കിയെടുക്കണം. നമുക്ക് രണ്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അത് ഇറക്കി വെച്ച് തണുത്തതിന് ശേഷം വേണം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതായത് പോലെ നമ്മൾ മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ പാത്രം എടുത്തിട്ട് ഏത് പാത്രമാണ് നമ്മൾ ഒഴിച്ചേക്കാൻ വെക്കണമെന്ന് വെച്ചാൽ അതെടുത്തിട്ട് നമുക്ക് നല്ല ഷേപ്പുള്ള പാത്രം വെക്കണമെങ്കിൽ നല്ലത് അതിനകത്ത് ഒഴിച്ചിട്ട് ഇതേപോലെ അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു ഹാഫ് ആൻ അവർ മതിയാവും. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഞാൻ അടുത്ത ബർണറിൽ ഇതായത് വെച്ച് കട്ട്ലറ്റിനുള്ള സവാളയും പച്ചമുളകും അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇനി മസാലയൊക്കെ ചേർത്തിട്ട് നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് നേരത്തെ തന്നെ വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മസാല ഇറച്ചി മസാലയെല്ലാം ഇട്ട് ശകലം മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇറച്ചി മസാല ഇത്രയൊക്കെ തന്നെ എല്ലാം ഇട്ടിട്ട് എല്ലാം ഇത്തിരിച്ചാണ് ഇടാറുള്ളൂ. ഒരുപാടിട്ട് നമുക്ക് അതിൻ്റെ കുത്തലുണ്ടാവും. പിന്നെ അതിന് ശേഷം ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചത് ഇനി ഇതാ ഇതേപോലെ പരത്തിയിട്ട് അതിനുള്ളിൽ മുട്ട കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുട്ട പകുതി നടുക്കുന്ന കട്ട് ചെയ്ത് അതിനുള്ളിൽ വെച്ചിട്ട് കവർ ചെയ്യും നമ്മൾ. പിന്നെ അതിന് ശേഷം റൊട്ടിപ്പൊടിയിൽ മുക്കിയിട്ട് വറുക്കും. അങ്ങനെയാണ് ഞാൻ മുട്ട കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. എല്ലാം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ ടൈം കിട്ടില്ല കേട്ടോ, ലെങ്ത്തി ആയിപ്പോൾ വീഡിയോ. അതാ ഇനിയിപ്പോൾ പുഡിങ് ഓക്കെ ആയിട്ടുണ്ട്. ഹാഫ് ആൻ അവർ കഴിഞ്ഞ് തണുത്തതിന് ശേഷം തുറക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട് ഇത്. ശരിക്കും നല്ലൊരു പുഡിങ്ങാണ്. നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഏറ്റവും നല്ലതാണ് വയറിന്, ആരോറോട്ടും ക്യാരറ്റൊക്കെ ആയതുകൊണ്ട്. ഇനി ഞാൻ ഇത് റൊട്ടിപ്പൊടി മുക്കി കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ വെച്ചിരുന്ന കട്ട്ലേറ്റാണ് കേട്ടോ റൊട്ടിപ്പൊടി മുക്കുന്നത്. എല്ലാം കൂടെ മിക്സപ്പായിട്ട് സംസാരിച്ചു പോകും. ഇത് നമ്മൾ ഇത്തിരി ഏത്തപ്പഴം പുഴുങ്ങി ഒടിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ. ഉന്നങ്കായ ഉണ്ടാക്കാൻ അത് ഇതേപോലെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മിക്സ് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത് ഫില്ലർ നിറയ്ക്കുകയാണ്. ആ ഫില്ലർ അപ്പം കശുവണ്ടി കിസ്മസൊക്കെ ഞാൻ നേരത്തെ തന്നെ ഫ്രൈ ആക്കിയിട്ട് ഒരു ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കും. റമദാനാകുമ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അപ്പം നമുക്ക് എളുപ്പത്തിൽ കാര്യം നടക്കും. കാര്യം ഇത് എല്ലാത്തിനും നമുക്ക് ആവശ്യം വരുന്ന ഒരു കൂട്ടാണ്. അതുപോലെ തേങ്ങയാണെങ്കിൽ ഞാൻ ചിരണ്ടിയിട്ട് ഒരു ബൗളിലാക്കി എടുത്ത് വെച്ചേക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഇനി ഇത് ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് നമ്മൾ പതുക്കെ ചുരുട്ടി അത് ഒരു ഉന്നങ്കായ ഷേപ്പിൽ, ഉന്നങ്കായ പഴത്തിൻ്റെ കുഞ്ഞു പഴത്തിൻ്റെ ഷേപ്പിലാക്കി വയ്ക്കും. അപ്പോൾ അത് എല്ലാം നമുക്ക് എടുക്കണമെന്നില്ല, ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം, കുറച്ച് ആവശ്യത്തിനൊക്കെ എടുക്കാം. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് ടൈം നമുക്ക് ലാഭിക്കാം. ഇനി ഇത് ജീരകക്കഞ്ഞിക്കുള്ളതാണ്. ഇത് ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ആശാളി, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് ജീരകശാല അരിയാണ് മെയിനായി എടുക്കണത്. അത് നമ്മൾ വെള്ളമൊഴിച്ച് നല്ലോണം ഇരട്ടി വെള്ളമൊഴിച്ചിട്ട് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് കുറുകി പശമാതിരിയാവും. ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഒരു 10-15 മിനിറ്റിന് ശേഷം തുറന്നിട്ട് തേങ്ങ, ഒരു അരമുറി തേങ്ങ വേണമെന്നില്ല, ഒരു പിടി മതിയാവും. ഒരു പിടി തേങ്ങ, പിന്നെ ഇത്തിരി ജീരകം, ഇത്തിരി ചുവന്നുള്ളി എല്ലാം കൂടെ അരച്ച് ശരിക്കും നല്ല കുഴമ്പ് രൂപത്തിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അധികം നമ്മൾ വെള്ളമൊഴിച്ചിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ ഇതിരുന്ന് പാത്രഭാഗമാവും എന്ന് പറയുമ്പോൾ അത് അപ്പം ശരിക്കും ഭയങ്കരമായിട്ട് കുറുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഔഷധമുള്ള ഒരു കഞ്ഞിയാണെന്ന് പറയാം. ഉലുവയും ജീരകവും, ഉലുവ ഇട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ഉലുവ ആദ്യം ഇടും നമ്മൾ, ഉലുവയും ആശാളിയൊക്കെ ഇടുന്നതുകൊണ്ട് ദഹനത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഒഴിവാക്കാൻ പറ്റില്ല, എന്നും ഉണ്ടാവും അത്. ഇനി അടുത്ത് അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് തരി കാച്ചു എന്ന് പറയുന്നത്. റവ ഇട്ടിട്ടാണ് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളച്ച് വരുമ്പോൾ ഒരു 1.5 സ്പൂൺ റവ ഒരുപാട് ഇടരുത്. ഒരുപാട് ഇട്ടാൽ ഭയങ്കര ഇതേപോലെ തന്നെ പശമാതിരിയാവും. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളത്തിൽ ഇതും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറുകി വരുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ
ഇത്തിരി റവ ഇട്ടാൽ മതിയോ, ഒരു സ്പൂൺ അല്ലെങ്കിൽ അര സ്പൂൺ അതൊക്കെ ഇട്ടാൽ മതിയോ? ഒരുപാട് പേരുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇടാം. ഒന്നോ രണ്ടോ പേർക്ക് ഇത് മതിയോ? പിന്നെ അത് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ പാൽ, ഒരു അരക്കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് പാൽ, ഇതിപ്പോൾ ഞാനൊരു പാക്കറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, അതായത് ഒരു കാൽ ലിറ്റർ ഉണ്ടാവും. രണ്ട് പേർക്ക് മൂന്ന് പേർക്കൊക്കെ ഇത് മതിയോ? പിന്നെ അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ഇടും. മധുരം എത്ര വേണമെന്നുള്ള ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മാതിരി, അത് ഓരോരുത്തർക്കും ഇപ്പോൾ ഷുഗറിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതനുസരിച്ചിട്ടാൽ മതിയാവും. പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇടും, പിന്നെ രണ്ട് ഏലക്ക ചതച്ചിടും. ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നോമ്പിന് ഒരുപാട് പരീക്ഷണങ്ങൾ അങ്ങനെ നടത്താറില്ല. ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതലും ചെയ്യാറുള്ളൂ. കാര്യം നമ്മൾ ഒരു ലോങ് ഡേ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കണമാണ് എപ്പോഴും വയറിന് നല്ലത്, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും. ഇതിലേക്ക് രണ്ട് ഏലക്ക ഇടുകയാണ്. പിന്നെ കുറച്ച് ഉള്ളി നമ്മൾ അരിഞ്ഞിട്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് നെയ്യിൽ തളിച്ച്, നല്ല നെയ്യ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കുഞ്ഞുങ്ങൾക്കും അത് തന്നെയാണ് നല്ലത്. അതിനുശേഷം ഉള്ളി തളിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കും. ഇതൊക്കെയാണ് നമ്മുടെ റമദാനിൻ്റെ കാര്യങ്ങൾ. എല്ലാം റെഡി ആയിട്ടുണ്ട്, ടൈമായിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങി വിളിക്കുന്ന ടൈമായിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ഡേറ്റ്സോ അല്ലെങ്കിൽ കാരക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്നോ രണ്ടോ കഴിച്ച് വെള്ളം കുടിച്ചിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. പിന്നെ അതിനുശേഷം മകരീബ നമസ്കാരം നമ്മൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കഴിക്കാനിരിക്കുന്നത്. അപ്പൊ ഇനി കാര്യമായിട്ടുള്ള കഴിക്കലൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് മകരീബ നിസ്കരിക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞു, ഇനി എന്തെങ്കിലും കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഇഷ, അത് കഴിഞ്ഞിട്ട് ഒരു 9 വരെയാകുമ്പോഴത്തേക്ക് കിടക്കും. അപ്പോൾ ഇനി അടുത്ത ആഴ്ച നമുക്ക് കാണാം ഈദിന് എൻ്റെ വക സ്പെഷ്യൽ ഗിഫ്റ്റുമായിട്ട്. ഓക്കെ, ബൈ ബൈ.